ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി സ്റ്റെക് വീഡിയോസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ചെയ്യാനൊരു ഉള്ളൊരു മാനസികാവസ്ഥയിലല്ല, ബട്ട് കുറേ പേർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന്, അതേപോലെ തന്നെ അന്ന് ചെയ്യാനുള്ള കുറേ പ്രിപ്പറേഷൻസിന് മുന്നേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ റിയൽമി ബഡ്സ് ക്ലാസിക്കിൻ്റെ റിവ്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഫസ്റ്റ് ലുക്ക് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. വേറെ വീഡിയോ അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റിയൽമി ബഡ്സ് ക്ലാസിക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെയുള്ളൊരു ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് അതിൻ്റെ ബാക്കിൽ വരണ്ട് സീൽ പൊട്ടിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ റിയൽമി ബഡ്സ് ക്ലാസിക്. ഓക്കെ, നമുക്കിത് എടുക്കാം. ഇതൊരു ആപ്പിളിൻ്റെ എയർപോഡ് ടച്ച് ലുക്ക് കിട്ടുന്നുണ്ട് നമുക്ക്. ഓക്കെ, നമുക്ക് പെട്ടിയിൽ ഇത് മതി, മാറ്റിക്കട്ടെ. ഇനി പെട്ടിയുടെ വേറെ ഒന്ന് കിട്ടും, നോക്കി നോക്കാം നമുക്ക്. വാറണ്ടി കാർഡ് ആൻഡ് സം ഡോക്യുമെൻറ്റേഷൻസ് അതും ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക് സൈഡിലൂടെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റിയൽമിയുടെ ബഡ്സ് ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് ഇയർഫോൺ. അപ്പോൾ അതൊരു ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 14mm ബേസ് ഡ്രൈവറാണ്. 14mm ആണ്, 14.2mm ആണ് ഇതിൻ്റെ ബേസ് ഡ്രൈവർ. അപ്പോൾ അത് ഏകദേശം ഒരു മീറ്ററോളം നീളം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത് ഇപ്പോൾ ഇതിൻ്റെ ഇയർഫോണിലേക്ക് കിടക്കാം. ഇയർഫോണിൻ്റെ ഏറ്റവും വെച്ച് നോക്കുക വെച്ചാൽ 3.5mm ഓഡിയോ ജാക്കാണ്. ഇത് ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്, ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. അതേപോലെ കേബിൾ വരുന്ന TPU റബ്ബറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കടുത്ത് വരുന്നത് ഇവിടെ ഒരു കേബിൾ ഓർഗനൈസർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്കിത് ഒരു കൺട്രോൾ ബട്ടൺ വരുന്നുണ്ട്. ഇതിൽ ഇത് മൾട്ടി ഫങ്ഷൻ ആണ്, ഇതൊറ്റ ഒരു ബട്ടൺ മാത്രമുള്ളതിൽ. പിന്നെ ഇവിടെ ഒരു HD മൈക്കും കൊടുത്തിട്ടുണ്ട്, അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ്. ബാക്കിൽ റിയൽമി എന്നുള്ള ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു ഹാഫ് ഇയർ ബഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാഫ് ഇയർ ആയതുകൊണ്ട് തന്നെ ഇതിലൊരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നോയിസ് ക്യാൻസലേഷൻ ഇല്ല. റിയൽമി ബഡ്സ് 2 ആകുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ എന്നൊരു ഒരു നല്ലൊരു സിസ്റ്റം കൊടുത്തിട്ടുണ്ടതിൽ. അപ്പോൾ ഇതിന് കുറച്ച് സാമ്പിൾസ് കേട്ട് നോക്കാം. പിന്നെ ഇതിൽ വരുന്നത് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും 399 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ആമസോണിൽ അവൈലബിൾ ആണ്. അത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിനെ വെച്ച് നമുക്കിനി കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് ഓഡിയോ റിവ്യൂ നോക്കി നോക്കാം. ഞാൻ കേട്ടിട്ട് പറയാം. പിന്നെ ഗൈസ്, ഞാൻ കുറച്ച് കുറേ പാട്ടുകൾ കേട്ടു നോക്കി. ഒരു 1-2 മണിക്കൂറോളം പാട്ട് കേട്ട് നോക്കിയിട്ടുണ്ടാവും. സോ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ബേസ് തന്നെയാണ് വന്നിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു ഇയർഫോണാണ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ. കാരണം PUBG കളിക്കുമ്പോഴൊക്കെ നല്ലോണം ഒന്നുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് സൗണ്ട് എഫക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. ഗ്രനേഡ് പൊട്ടുമ്പോഴും വെടി വയ്ക്കുമ്പോഴും പിന്നെ നടക്കുമ്പോഴൊക്കെ നല്ലൊരു എഫക്റ്റ് കാണിക്കുന്നുണ്ട് ഇതിൽ. പിന്നെ ഓഡിയോയിൽ കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് ചില ഏരിയയിൽ ട്രിബിൾ ചരിച്ച് കുറച്ച് കൂടിയ പോലെ തോന്നി എനിക്ക്, പക്ഷേ വലിയൊരു പ്രശ്നമൊന്നും തോന്നുന്നില്ല. പിന്നെ ബേസ് പറയുമ്പോൾ നല്ലോണം പഞ്ചിയാണ്. പഞ്ചി ബേസ് ആണ്, നല്ല ഹൈ ഓളിത്തുള്ള ബേസൊക്കെ ഒന്നുകൂടി പഞ്ചായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ സാധാരണ ലോ ലെവലുള്ള ബേസൊക്കെ അതേപോലെ തന്നെയാണ്, വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് വലിയൊരു പ്രോബ്ലം ഒന്നുമല്ല, നല്ലൊരു പഞ്ച് തരുന്നുണ്ട്. പിന്നെ റിയൽമി ബഡ്സ് 2 എന്നിട്ട് അത്ര വലിയൊരു ഡിഫറൻസ് അങ്ങനെ തോന്നിയില്ല എനിക്ക്. അങ്ങനെ ഇതിൽ ഞാൻ കണ്ടത്. അപ്പോൾ ഗൈസ്, ഇത് ഇനിയിപ്പോൾ ഈ മൈക്ക് വെച്ചിട്ട് റെക്കോർഡിംഗ് ആണ്. ഇതൊരു HD മൈക്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ ഉണ്ടോ അറിയില്ല. അപ്പോൾ ഒരു ടെസ്റ്റ് നോക്കി നോക്കിയതാണ്. പിന്നെ എനിക്ക് ഒരു ഇയർഫോൺ വെച്ച് നോക്കി നോക്കിയപ്പോൾ എനിക്ക് ചില ഏരിയയിൽ ട്രബിള് കുറച്ച് കൂട്ടണമെന്ന് ഡൗട്ട് തോന്നി. പക്ഷേ അത്ര വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. ചെറുതായിട്ടൊരു സ്ലൈറ്റായിട്ട് കുറച്ച് കൂടിയ പോലെ തോന്നി. ചിലപ്പോൾ അതിൻ്റെ ഡ്രൈവർ വലുതായതുകൊണ്ടാവും. ഗൈസ്, നമ്മൾ ഈ അടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഈ മൾട്ടി ഫങ്ഷണൽ ബട്ടൺ ഓടിച്ചിട്ടാണ്. അതായത് നമുക്ക് ഈ ബട്ടൺ ഒരു ബട്ടൺ നെക്കിയാൽ അത് നമ്മുടെ വീഡിയോ പോസ് ആവുകയും അതേപോലെ വീണ്ടും ഒരു ബട്ടൺ നെക്കിയാൽ അത് പ്ലേ ആവുകയും ചെയ്യും. ഇനി അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് 2 ബട്ടൺ നെക്കി കഴിഞ്ഞാൽ അടുത്തൊരു നെക്സ്റ്റ് പാർട്ടിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണിച്ചു തരാം. 1 2 ഉണ്ട് അടുത്തൊരു സോങ്ങിലേക്ക് എടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് 3 ബട്ടൺ നെക്കി നമ്മൾ പ്രീവിയസ് സോങ്ങിലേക്കാണ് പോവുക. പക്ഷേ ഇത് 3 ബട്ടൺ നെക്കാൻ പറ്റുന്ന എന്നെ കൊണ്ട് തോന്നുന്നില്ല. ഇനി വേറൊരു ഹൈലൈറ്റ് പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ ഞാനിപ്പോൾ അത് ഫിംഗറിൽ നിന്ന് പിടിക്കേണ്ടത്, ഈ ഒരു അഡ്ജിലാണ് പിടിക്കുന്ന ഫോൺ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ടാവും, ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓപ്പൺ ആയി. ഓക്കെ, ഇനി വേറെ ഇനി തോന്നിയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കോൾസ് റിസീവ് ചെയ്യാനും അതേപോലെ എൻഡ് ചെയ്യാനും സാധിക്കും. ഞാൻ കാണിച്ചുതരാം. ഞാൻ ഈ ഫോണിൽ നിന്ന് വിളിക്ക് വിളിക്കുകയാണ്, വേറെ ഫോണിൽ ഈ ഫോണിലേക്ക് വിളിക്കുകയാണ്. നമുക്കിപ്പോൾ ആ കോൾ വരുന്നുണ്ട്. ഇപ്പോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കോൾ റിസീവായി. ഇനിയിപ്പോൾ ഈ കോൾ എൻഡ് ചെയ്യണമെങ്കിൽ തന്നെ ഇതേ ഈ ഒരു ബട്ടൺ വീണ്ടും അമർത്തി കഴിഞ്ഞാൽ കോള് എൻ്റെ ആയിക്കോളും. അപ്പോൾ അതാണ് അതിൻ്റെ ഈ മൾട്ടി ഫങ്ഷണൽ കീൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടത്. അപ്പോൾ ഗൈസ്, എനിക്കൊരു 400 രൂപ റേഞ്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇയർഫോണാണ്. അത് ഒരു നല്ലൊരു ബാസും എന്നൊക്കെ തരുന്നുണ്ട്. 14.2mm വലിയൊരു ഡ്രൈവറും തരുന്നുള്ളത് പറയുമ്പോൾ വലിയൊരു കാര്യമാണത്. ഈ റേഞ്ചിൽ ബോട്ടിൻ്റെ ബാസ് സെറ്റ്സ് അവൈലബിൾ ആണ്. ബട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി
ഇതിൻ്റെ ഡ്രൈവർ കുറച്ചും വലുതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇയർ ഫോണാണ് അത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തത്. പ്ലീസ് എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ഹാപ്പി ഓണം.